പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പവർ വിഷനിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം ദൈവവചനം ശ്രവിക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ഷാജി എം പോൾ ഓർപ്പിച്ചതുപോലെ, ആര് ഇന്ന് ദൈവസന്നിധിയിൽ കളിമണ്ണ് പോലെ കുശവൻ്റെ കയ്യിൽ സമർപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിട്ട് ഈ വചനം കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നുവോ, നിങ്ങളെയൊക്കെ സ്പർശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിലൂടെ ഇന്ന് നിങ്ങളോട് ചില ആത്മീക മർമ്മങ്ങൾ ഓർപ്പിച്ച് നിങ്ങളുടെ നിർമ്മല മനസ്സാക്ഷിയെ ഒന്നുകൂടെ ഉണർത്തുവാൻ, ഒരു പ്രബോധനം കൂടെ, ഒരു ഉത്തേജനം കൂടെ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിഭിന്നമായ പരിതസ്ഥിതിയിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിൽ പരമായി നാം ഒക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പലർക്കും അത് പല ബുദ്ധിമുട്ടുകളും ഭാരങ്ങളുമൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ദൈവമക്കളായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും, വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്കുമൊക്കെ പലതരത്തിലാണ് ഈ പാൻഡമിക്, ഈ മഹാമാരിയെ അഭിമുഖിച്ച നിമിത്തം അവരിൽ പല ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ ഒക്കെ അവരനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവമക്കൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ദൈവ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. 119 സങ്കീർത്തനത്തിൽ ദൈവദാസൻ പറയുന്നത് പോലെ, 1000 പൊൻവെള്ളി നാണയത്തെക്കാളും ഉത്തമമാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ അത് പ്രാപിക്കണമെങ്കിൽ നാം വചനത്തിൻ്റെ അടുക്കൽ ആയിരിക്കണം. ആ വാക്യശകലത്തിൻ്റെ മുകളിലും ദൈവദാസൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി, കാരണം നിൻ്റെ വചനങ്ങളെ, നിൻ്റെ ചട്ടങ്ങളെ പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരുപക്ഷെങ്കിൽ ഈ മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിൽ ആഴ്ചയിൽ 2-3 വചന ശുശ്രൂഷകളോ ഒക്കെ കേട്ട് നാം മുന്നോട്ട് കടന്നു പോകുന്നവരായിരുന്നു. എന്നാൽ ഈ ലോക്ക്ഡൗണും ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെയധികം വചനത്തിലേക്ക് ചേർത്തതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പവർ വിഷൻ ടി വിയെയും അതിൻ്റെ ശുശ്രൂഷകളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൃപ്പാദത്തിൽ ആയിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ തിരുവചനം കേൾക്കുവാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ടായിരിക്കുവാനും അനേകം അഭിഷക്ത ദൈവദാസന്മാരിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പ്രാപിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. ഈ അവസരത്തെ ഏറ്റവും അധികം മുതലാക്കിക്കൊണ്ട് ഈ വചനത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മീക വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാനായിരുന്നപ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു ആലോചന ഞാൻ നിങ്ങളുമായി പങ്കുവച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3 അതിൻ്റെ 2 വാക്യമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3 അതിൻ്റെ 2 വാക്യം, യഹോവേ ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി, യഹോവേ ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ, ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. ദൈവദാസനായ ഹബക്കുക്കിലൂടെ 3 ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ 3 ദൈവദാസൻ ഒരു പ്രാർത്ഥനയും ഒരു സംഗീതവുമായി ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ 2 വാക്യം അതിൻ്റെ ആരംഭം എന്നവണ്ണം താൻ ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു വാക്യശകലമാണ് നമുക്കിന്ന് വായിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അതിൽ ദൈവദാസൻ പറയുകയാണ്, യഹോവേ ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി, യഹോവേ ആണ്ടുകൾ കഴിയും മുൻപേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുൻപേ അതിനെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈ ദൈവദാസൻ
ഹബക്കുക്ക് പ്രവാചകൻ ജീവിച്ചിരുന്നത് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത് പോലെയോ അതിൽ പല മടങ്ങ് അധികമായിട്ടുള്ളതോ ആയ വലിയ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലായിരുന്നു. വലിയ പ്രശ്നങ്ങളെ താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകം കഷ്ടതകൾ, അനേകം പ്രതികൂലങ്ങൾ അടിക്കടിയായിട്ട് ദൈവദാസനും തൻ്റെ സമൂഹത്തിനും തൻ്റെ രാജ്യത്തിനും തൻ്റെ ജാതിക്കും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഹബക്കുക്ക് പ്രവാചകൻ ജീവിച്ചിരുന്നത്. ആ സമയത്ത് തൻ്റെ മനസ്സിൽ അനേകം ഭാരങ്ങൾ, അനേകം ചിന്തകൾ കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. അനേകം ചോദ്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉയരുവാനായിട്ടിടയായിത്തീർന്നു. അതിൻ്റെ എല്ലാം അവസാനത്തിൽ താൻ ദൈവസന്നിധിയിലേക്കാണ് അടുത്തു ചെല്ലുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരാതികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലതും ചിന്തിച്ച് നാം ഭാരപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? നാം എങ്ങോട്ടാണ് അതിൻ്റെ ഉത്തരത്തിനായിട്ട് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ കടന്നു വന്ന ഹബക്കുക്കിനോട്, ഹബക്കുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പറയുകയാണ്, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ദൈവം തൻ്റെ പ്രവൃത്തിയെ പൂർത്തീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതെപ്പോഴാണ് ദൈവം പൂർത്തീകരിക്കുന്നത്? ആണ്ടുകൾ കഴിയും മുൻപേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആണ്ടുകൾ കഴിയും മുൻപേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് ഇപ്രകാരമാണ് നാം വായിക്കേണ്ടത്, ഈ വർത്തമാന കാലത്ത്, അല്ലെങ്കിൽ എൻ്റെ ആയുസ്സിൻ്റെ ഉള്ളിൽ തന്നെ, ഈ തലമുറയിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദൈവമേ, നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. ജീവിപ്പിക്കണമേ എന്ന പദത്തോടുകൂടെ ചേർത്ത്, ഒരു വാക്കൂടെ ചേർത്താൽ, പുനർജീവിപ്പിക്കണമേ എന്നാണ് നാം പഠിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാ, ദൈവം നമ്മളെ റിവൈവ് ചെയ്യുന്ന ദൈവമാ, അവൻ നമ്മളെ പുനർജീവിപ്പിക്കുന്ന ദൈവമാ. ഒരു പക്ഷേ നിങ്ങൾ പലതരത്തിലുള്ള ചിന്താകുലങ്ങളുമായി, പ്രശ്നങ്ങളുമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ ഒരു മുറിയിൽ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ദൈവമക്കളെ, ഞാൻ ഇന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിന്നെ വീണ്ടും ജീവിപ്പിക്കാൻ ഈ വചനത്തിന് കഴിയും. നിന്നെ വീണ്ടും ഒന്നുകൂടെ പണിയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ചിന്തിച്ചതുപോലെ എല്ലാം താറുമാറായി പോയിട്ടില്ല, എല്ലാം അവസാനിച്ചിട്ടില്ല. വീണ്ടും ചില പണികൾ, വീണ്ടും ചില പുനർജീവനം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. ഹബക്കുക്കിൻ്റെ ജീവിതത്തിനെ ഒന്ന് അപഗ്രഥിച്ച് നമുക്ക് പഠിക്കാം, എങ്ങനെയാണ് ഈ ദൈവദാസൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നത്. അനേകം, ഞാൻ ഓർപ്പിച്ചതുപോലെ, അനേകം പരാതികളുമായി, പരിമിതികളുമായിട്ടാണ് താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? ഇവിടെ ദൈവദാസൻ ചോദിക്കുകയാണ്, ഹൗ ലോങ് ഓ ലോർഡ്, എത്രത്തോളം യഹോവേ. ഹല്ലേലൂയ. ആ ഒരു വാക്കിന് തന്നെ വലിയ മാനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അനേക നാളുകളായിട്ട് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങളുണ്ട്. അതൊരിക്കലും തൻ്റെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളല്ല, വ്യക്തിപരമായ വിഷയങ്ങളല്ല. ദൈവത്തിൻ്റെ നാമം നിമിത്തം, ദൈവ പ്രവൃത്തി താമസിക്കുന്നത് നിമിത്തം, ദൈവകരം വെളിപ്പെടാതിരിക്കുന്നത് നിമിത്തം താൻ ഭാരത്തോടെ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ, എത്രത്തോളം, ഹൗ ലോങ് ഓ ലോർഡ്, എത്രത്തോളം ഞാൻ കാത്തിരിക്കണം, എത്രത്തോളം ഞാൻ നിന്റെ പടിവാതിൽക്കൽ മുട്ടി വിളിക്കണം കർത്താവേ. ഇവിടെ ചോദിക്കുകയാണ്, ഞാൻ എത്ര അയ്യം വിളിക്കണം ദൈവമേ, സാഹസ നിമിത്തം ഞാൻ എത്ര നിന്നോട് നിലവിളിക്കണം കർത്താവേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവദാസന്റെ ഈ വേദനയോടുകൂടിയ ശബ്ദം നിങ്ങളുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് നോക്കിക്കേ. ഒരു പക്ഷേ ചില രോഗങ്ങൾ നിമിത്തം, ചില ഭാരങ്ങൾ നിമിത്തം, നേരിടുന്ന ചില പ്രതികൂല പരിതസ്ഥിതികൾ നിമിത്തം നിങ്ങളും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ, കർത്താവേ, എത്രത്തോളം ഞാൻ ഈ നുഖം വഹിക്കണം, ഇനി എത്ര നാൾ എൻ്റെ മുൻപിലുണ്ട് കർത്താവേ, ഞാൻ ഈ ഭാരം ഒന്നിറക്കി വയ്ക്കുവാനായിട്ട്.
എത്രത്തോളം ഞാൻ ഈ ഭാരം അനുഭവിക്കണം കർത്താവേ. ഹല്ലേലൂയ. ഒരു പിടി ആവലാതികളുമായി, ഒരു വിധി പരിമിതികളുമായി, പരാതികളുമായി ഈ ദൈവദാസൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഹല്ലേലൂയ. നാമും പലപ്പോഴും ഈ അവസ്ഥയിൽ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ. അപ്പോൾ ഒന്നാം അധ്യായം ഹബക്കൂക്കിൻ്റെ ജീവിതത്തിലെ മാനുഷികമായ ഒരു ചിന്താഗതിയിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. ദൈവത്തോട് തൻ്റെ മാനുഷിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിലവിളിക്കുകയാണ്. എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഈ നിലകളികളുമായി ഈ ഭാരങ്ങളുമായി ദൈവദാസൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഹല്ലേലൂയ. പലരും പരാതികൾ നിമിത്തം പലയിടത്തേക്ക് ഓടിപ്പോയി അവസാന ലക്ഷ്യത്തിലെത്താതെ വരുമ്പോൾ ഒരു ചാൺ കയറിലോ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുൻപിലോ ഒക്കെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാൻഡമിക് പീരീഡിൽ അങ്ങനെയുള്ള പല പ്രശസ്തരെയും നമ്മൾ കാണുവാനായിട്ടിടയായിത്തീർന്നു, ധനാഢ്യരെ കാണുവാനിടയായിത്തീർന്നു. എന്നാൽ ദൈവ പൈതലെ, എനിക്കും നിങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ഒരു അവസാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഈ പരാതികളുമായി ദൈവദാസൻ എന്താണ് ചെയ്തത്? തൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നു. കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവനെന്നോട് എന്താണ് അരളി ചെയ്യാനായിട്ടുള്ളത്, അവനെന്നോട് എന്താണ് പറയാനായിട്ടുള്ളത്, അത് കേൾക്കേണ്ടതിന് വേണ്ടി അവന് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ദൈവദാസൻ തൻ്റെ മനോഭാവം ഒന്നും മാറ്റിയിട്ട് ദൈവികമായ ഒരു പ്രസ്പെക്റ്റീവിലേക്ക്, ദൈവികമായ ഒരു ലെവലിലേക്ക് താൻ ഉയരുകയാണ്, ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കും ഈ നാളുകളിൽ ആവശ്യമാണ് വിഷയങ്ങളെ, പ്രതികൂലങ്ങളെ ആത്മീകമായിട്ടൊന്ന് കണ്ടെത്തുവാൻ, ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് തയ്യാറാകാമോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, സങ്കീർത്തനക്കാരൻ പല കാര്യങ്ങളും ചിന്തിച്ച് ഭാരപ്പെട്ട് 73-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന അവസാനം താൻ എന്താണ് ചെയ്തത്? ഒടുവിൽ ഞാൻ ദേവാലയത്തിൽ ചെന്നു, അവൻ്റെ മന്ദിരത്തിൽ ചെന്നു. ഹല്ലേലൂയ. ഇതിൻ്റെയൊക്കെ ഒരു അവസാനം എന്ത് എന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെയും ദൈവദാസൻ എന്താണ് ചെയ്യുന്നത്? ഐ സ്റ്റാൻഡ് അപ്പോൺ മൈ വാച്ച്. ഞാൻ ഒന്ന് കൊത്തളത്തിലേക്ക് കയറി ഞാൻ നോക്കി നിൽക്കുകയാണ്. ദൈവിക ദർശനം എൻ്റെ ജീവിതത്തിൽ എന്താണ് ദൈവം പറയുവാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന് നമ്മോട് എന്താണ് പറയുവാനായിട്ടുള്ളത്, അതാണ് നമുക്ക് കേൾക്കേണ്ടത്. മാനുഷികമായ പരാതികളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു ചെല്ലുവാനിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അടുത്തു ചെന്ന ഹബക്കുക്കിനോട് ദൈവം എന്താണ് സംസാരിക്കുന്നത്? അതാണ് 2:3-4 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഹബക്കുക്കിനോട് പുതുതായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവം പറഞ്ഞത് ഇതാണ്, ഹബക്കുകെ, നീ യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കോണം, അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഹബക്കുകിനോട് ദൈവം എന്താണ് പറഞ്ഞത്? ദർശനം എഴുതി വെക്ക്. നിനക്ക് ഞാൻ ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്, ഞാൻ ചില ദർശനങ്ങൾ നിന്നോട് അറിയിച്ചിട്ടുണ്ട്, അതാണ് നീ എഴുതി വെക്കേണ്ടത്. പലപ്പോഴും മാനുഷികമായ നിലയിൽ തകരുമ്പോൾ, തളരുമ്പോൾ, പരിതസ്ഥിതികളെയൊക്കെ കാണുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടിലുള്ള പലതുമാണ് നമ്മൾ വിലയിരുത്തുന്നത്, നമ്മുടെ ചുറ്റുപാടിലുള്ള പലതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനപ്പുറമായി കർത്താവ് പറയുകയാണ്, നീ നിൻ്റെ ദർശനത്തിലേക്കൊന്ന് മടങ്ങിപ്പോ, നിന്റെ വിളിയിലേക്കൊന്ന് മടങ്ങിപ്പോ, നിന്റെ ഏതുദ്ദേശത്തിന് വേണ്ടി നിന്നെ ദൈവം കണ്ടെത്തിയോ അതിലേക്കൊന്ന് തിരിഞ്ഞു വാ. ഇവിടെ ദൈവദാസൻ പറയുകയാണ്, ദൈവദാസനോട് പറയുകയാണ്, നിന്റെ ദർശനം നീ ഒന്ന് എഴുതി വെക്ക്. നമുക്കും പലപ്പോഴും സംഭവിച്ചത് അതാണ്, നമ്മുടെ ദർശനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുകയാണ്, അതിലേക്ക് മടങ്ങി വാ, അതൊന്ന് ക്ലിയറായിട്ട് എഴുതി വെക്ക്, അത് ആളുകളൊന്ന് കാണട്ടെ. ദൈവത്തിന് സ്തോത്രം. കേരളത്തിലെ ദൈവമക്കളെ, ഹല്ലേലൂയ, വിശുദ്ധന്മാരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ദൈവിക ദർശനത്തെപ്പറ്റി യഥാർത്ഥമായ ഒരു ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ വഴിയെപ്പറ്റി, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവദാസൻ പറയുകയാണ്, നിന്റെ ദർശനത്തിലേക്ക് നീ ഒന്ന് മടങ്ങി വാ. ഹബക്കൂക്കിനോട് ദൈവം പറയുകയാണ്. അതിൻ്റെ 3-ാം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ നാം കടന്നു വരുമ്പോൾ ആ ദർശനത്തെ ദൈവം ഒന്ന് വെളിപ്പാക്കി ഒന്നുകൂടെ അവന് കൊടുക്കുകയാണ്.
അവിടെ എന്താണ് പറയുന്നത്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരി അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കയില്ല, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ ദർശനമാണ് ഹബക്കുക്കിന് ദൈവം അവിടെ നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ആവലാതിയുമായി പരാതിയുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോൾ ദൈവം തന്നോട് പറയുകയാണ്, നിൻ്റെ ദർശനത്തിലേക്ക് നീ മടങ്ങി വാ. ഞാൻ ആരാണെന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ദർശനത്തിൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ നീതിമാനാണ് ഹബക്കുക്ക്, നീ നീതിമാനാണ്, നീ വിശ്വാസത്താൽ നിലനിൽക്കും, ഈ പ്രതികൂലങ്ങളൊക്കെ മാറും, നീ വീണ്ടും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവിക ദർശനം പ്രാപിച്ചതായ ഹബക്കുക്ക് മൂന്നാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നിട്ട് താൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞാൻ നിൻ്റെ കേൾവി കേട്ടു ഭയപ്പെട്ടു പോയി. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്ത നിൻ്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. കർത്താവേ, ഒരു കാര്യം എനിക്ക് ബോധ്യമുണ്ട്, അതിതാണ് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തുകയാണ്, നിൻ്റെ പ്രവൃത്തിയെ ആണ്ടുകൾ കഴിയും മുൻപേ വെളിപ്പെടുത്തണമേ. മൂന്നാമതൊരു കാര്യം കൂടെ പറയുകയാണ്, ക്രോധത്തിൽ കരുണ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. പ്രിയപ്പെട്ടവരെ, ഒന്ന്, അവൻ തൻ്റെ പ്രവൃത്തിയെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, നമ്മളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. മരിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, എല്ലാം അവസാനിച്ചു, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിന് സ്തോത്രം. ആ ആണ്ടുകളിൽ തന്നെ, ഈ നാളുകളിൽ തന്നെ ദൈവപ്രവർത്തി നിന്നിൽ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു പുനർജീവനം നൽകുന്ന, റിവൈവ് ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന ഭാരപ്പെടുന്ന വിഷയങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ഒരു പണി നിങ്ങളിൽ ഇപ്പോൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അത്രയുമല്ല, അതിനുശേഷം എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിന്റെ പ്രവൃത്തിയെ ആണ്ടുകൾ കഴിയും മുൻപേ വെളിപ്പെടുത്തണമേ. അപ്പോൾ നിന്നെ ജീവിപ്പിച്ചതിന് ശേഷം, റിവൈവ് ചെയ്തതിന് ശേഷം അത് റിവീൽ ചെയ്യുന്ന ഒരു ദൈവമാണ്. അത് വെളിപ്പെടുത്തും ദേശത്തിൻ്റെ മധ്യത്തിൽ, അയൽക്കാരുടെ മധ്യത്തിൽ, സമൂഹത്തിൻ്റെ മധ്യത്തിൽ. അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവം നമ്മളെ റിവീൽ ചെയ്യണം, നമ്മളിൽ ദൈവപ്രവൃത്തി അവൻ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. മൂന്നാമതൊരു കാര്യം കൂടെ ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ക്രോധത്തിൽ കരുണ ഓർക്കണമേ. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ഹല്ലേലൂയ, അത് മാനുഷിക നിർമ്മിതമല്ല, മാനുഷിക ഉദ്ദേശത്തോടു കൂടി ഉള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എന്നാൽ കർത്താവേ, നീ ക്രോധത്തിൻ്റെ മധ്യത്തിലും കരുണ ഓർക്കുന്ന ദൈവമാണ്. ദൈവ പൈതലിനെ റിമെമ്പർ ചെയ്യുന്ന ദൈവമാണ്, ഓർക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പല ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് ആണ് നാം ദൈവസന്നിധിയിൽ അടുത്തു വരുന്നത്. എന്നാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ദൈവസന്നിധിയിൽ തന്നെ ആയിരിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. ദൈവം തൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുവാനായിട്ട് ആരംഭിക്കും. ദൈവം നമ്മെ ജീവിപ്പിക്കുവാനായിട്ട് ആരംഭിക്കും. ദൈവം നമ്മെ ജീവിപ്പിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൽ വെളിപ്പെടും, ദേശത്തിൽ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. അത്ര മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, ക്രോധത്തിൽ അവൻ നിന്റെ മേൽ കരുണ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഒരു വലിയ സമൂഹം മുഴുവൻ, ഹല്ലേലൂയ, നാശത്തിലേക്ക്, വലിയ തിന്മയിലേക്ക് നേരിട്ട് കൊണ്ടിരുന്നപ്പോൾ, ഒരു വലിയ ജലപ്രളയത്തിൽ സകലവും നശിച്ചു കൊണ്ടിരുന്നപ്പോൾ, ഒരു കുടുംബത്തെ ദൈവം ഓർത്ത ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ക്രോധത്തിൽ ഒരു സമൂഹം മുഴുവൻ, മനുഷ്യജാതി മുഴുവൻ, മൃഗജലജാതികൾ മുഴുവൻ, സകല ജന്തുവർഗങ്ങളും നഷ്ടപ്പെട്ടു പോയപ്പോൾ നോഹയെയും തൻ്റെ കുടുംബത്തെയും ദൈവം ഓർത്ത ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇന്ന് നിന്നെ ഓർക്കുന്ന ദൈവം നിന്നോടുകൂടെ ജീവിക്കുകയാണ്. നിന്നെ റിമെമ്പർ ചെയ്യുന്ന ദൈവം, ക്രോധ ദിവസത്തിൽ പോലും കരുണ ഓർക്കുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആകയാൽ ഇന്ന് നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ ഹബക്കുക്കിൻ്റെ മൂന്നാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്, നാം മനസ്സിലാക്കുന്ന ഇതാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ തിരിച്ചറിയുക, അവൻ്റെ ദർശനം പ്രാപിക്കുക, അവനിലേക്കൊന്ന് അടുത്തു വരിക. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മളെ റിവൈവ് ചെയ്യും, അവൻ നമ്മളെ റിവീൽ ചെയ്യും. അത് മാത്രമല്ല, അവൻ നമ്മളെ റിമെമ്പർ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ കഷ്ടതയുടെ, ഈ പ്രതികൂലത്തിൻ്റെ നാളുകളൊക്കെ അവസാനിക്കും, വീണ്ടും നമ്മൾ ആരാധനകളിൽ സംബന്ധിക്കും, വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ റിവൈവ് ചെയ്യുവാൻ ദൈവം ശക്തനാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഒരു പിടി ആവലാതികളുമായി, ഒരു പിടി പോരായ്മകളുമായി ദൈവസന്നിധിയിൽ അടുത്തു വന്ന ഹബക്കുക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്, വലിയ അനുഗ്രഹം താൻ പ്രാപിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന്
ശ്രേഷ്ഠമായ അനുഭവത്തോടു കൂടി താൻ പറയുകയാണ്, യഹോവേ നിന്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വീണ്ടും ജീവിപ്പിക്കണമേ. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചോദ്യങ്ങൾക്ക്, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എപ്പോൾ പരിഹാരം ലഭിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് വന്നാട്ടെ, ദൈവസന്നിധിയിൽ ഒന്ന് അടുത്തു വന്നാട്ടെ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ അവൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ശുശ്രൂഷയിൽ ഒക്കെ ആ ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ പ്രവർത്തിക്കുന്ന ദൈവം ഒന്ന് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഹബക്കുക്ക് എന്ന ദൈവദാസൻ ചെയ്തതുപോലെ, അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ അടുത്തു വന്നതുപോലെ, ആ വാച്ച് ടവറിലേക്ക്, ആ പ്രാർത്ഥനാ ഗോപുരത്തിലേക്ക് നമുക്കൊന്ന് അടുത്തിയെല്ലാം അവനിലേക്കൊന്ന് ദൃഷ്ടി വെക്കാം. അവൻ നമുക്ക് ആലോചന പറഞ്ഞു തന്ന്, നമുക്ക് പുതിയ ദർശനം തന്ന്, നമ്മെ നടത്തുന്ന നല്ല ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാല ജീവിതത്തിലെല്ലാം ഈ ദൈവം എന്നെയും നടത്തുവാനിടയായി തീർന്നു. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് ഗുജറാത്തിൽ കച്ചൽ ദൈവത്തിൻ്റെ വേലയിലായിരുന്നപ്പോഴൊക്കെ ഈ ദൈവം അടുത്ത് ഇടപെടുവാനിടയായി തീർന്നു, അത്ഭുതങ്ങളെ പ്രാപിക്കുവാനിടയായി തീർന്നു. ആകയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ഈ കാലങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്ന ദൈവസന്നിധിയിൽ നമുക്ക് സാക്ഷ്യത്തിനായി, അനുഭവങ്ങൾക്കായി കാത്തിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.